ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ശ്രീജാസ്ക്രിപ്റ്റ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോ കുട്ടികൾക്കൊക്കെ വളരെയേറെ ഇഷ്ടപ്പെടുന്ന നമ്മൾ ഉത്സവ പറമ്പിൽ നിന്നും കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന പോപ്കോൺ വീട്ടിൽ എങ്ങനെയാണ് എളുപ്പത്തിൽ ഉണ്ടാക്കുന്നതെന്നുള്ള വീഡിയോ ആണ് ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത്. ഇതിനു മുന്നേ ഞാൻ അരി വെച്ചിട്ട് പൊരി ഉണ്ടാക്കുന്ന വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവർ അതുകൂടെ കണ്ട് അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പോൾ പോപ്കോൺ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം, വീഡിയോ കണ്ടുവരാം. പോപ്കോൺ ഉണ്ടാക്കാൻ നമുക്ക് വേണ്ടത് ചോളമാണ്. ഇതുപോലത്തെ ഉണങ്ങിയ ചോളം വേണം നമുക്ക് പോപ്കോൺ ഉണ്ടാക്കാൻ വേണ്ടത്. പച്ച ചോളത്തെ കൊണ്ട് പോപ്കോൺ ആവില്ല. പിന്നെ വേണ്ടത് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അര ടീസ്പൂൺ ഉപ്പ്, 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ ബട്ടറോ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. നമുക്കെങ്ങനെ പോപ്കോൺ ഉണ്ടാക്കാൻ നോക്കാം. പോപ്കോൺ ഉണ്ടാക്കുന്നത് കുക്കറിലാണ്. അതിനായി ഞാൻ ഗ്യാസ് അടുപ്പിലൊരു കുക്കർ വെച്ച് കൊടുത്തിട്ടുണ്ട്. കുക്കർ നല്ല പോലെ ചൂടായ ശേഷം ഇതിലേക്ക് എടുത്ത് വെച്ചിട്ടുള്ള 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. വെളിച്ചെണ്ണ ചൂടായ ശേഷം നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കുക, ലോ ഫ്ലെയിമിലായിരിക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം, ഉപ്പ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് ചോളം ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഫ്ലെയിം മീഡിയം ഫ്ലെയിമിലാക്കി കൊടുക്കണം. പോപ്കോൺ ഏകദേശം പൊട്ടാൻ തുടങ്ങുന്ന സമയം വരെ നമ്മൾ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഈ ഉണങ്ങിയ ചോളം നമുക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ വാങ്ങാൻ കിട്ടും. എണ്ണയിൽ കിടന്ന് നന്നായിട്ട് മൂത്ത് വരണം, എന്നാൽ മാത്രമേ നമുക്ക് പോപ്കോൺ ആയി കിട്ടൂ. മുക്കാൽ കപ്പ് ചോളം ആക്കാൻ ഞാൻ ഇവിടെ 5 ലിറ്ററിൻ്റെ കുക്കറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ചോളം ഇതാ ഇവിടെ പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട്, കണ്ടില്ലേ, ഓരോന്നായിട്ട് പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്കിത് മൂടി വെക്കാം. മൂടി വെക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ വെയിറ്റ് ആവശ്യമില്ല, വെയിറ്റ് എടുത്ത് മാറ്റണം. മൂടി വെച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കുക്കറിൻ്റെ ഈ മൂടിയിൽ നിന്നും എയറടക്ക് പോകുന്നുണ്ടോന്നും കൂടി ശ്രദ്ധിക്കണം. അതിനുശേഷം നമുക്ക് ഇന്ന് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കണം, എന്നാലേ എല്ലാ ഭാഗവും പൊട്ടുള്ളൂ. ഫ്ലെയിം മീഡിയം ഫ്ലെയിമിലും ആയിരിക്കണം. ലോ ഫ്ലെയിമിലായാലും നമുക്ക് പോപ്കോൺ റെഡിയായി കിട്ടൂല. പോപ്കോൺ പൊട്ടുന്ന സൗണ്ട് കേൾക്കാം. ഇപ്പോൾ സൗണ്ട് നിന്ന പാട് തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കണം. സൗണ്ട് ഏകദേശം നിന്നിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്ത ഉടനെ തന്നെ ഓപ്പൺ ചെയ്യാൻ പാടില്ല. എയർ നന്നായി പോയ ശേഷം മാത്രമേ ഓപ്പൺ ചെയ്യാൻ പാടുള്ളൂ. അതുവരെ വെയിറ്റ് ചെയ്യാം. കുക്കറിൻ്റെ എയർ നന്നായി പോയിട്ടുണ്ട്. ഇതൊന്ന് തുറന്ന് നോക്കാം. ചോളം നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. ഇതുപോലെ ഉണങ്ങിയ ചോളം കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ പോപ്കോൺ ഉണ്ടാക്കി നോക്കുക. എൻ്റെ ഈ പോപ്കോൺ ഉണ്ടാക്കുന്ന വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാൻ മറക്കരുത്.
ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത ശേഷം തൊട്ടടുത്ത് തന്നെ ചെറിയൊരു ബെല്ല് കൂടി കാണാം, അതിൽ ഓൾ എന്ന ഓപ്ഷനും കൂടി കൊടുക്കുക. എന്നാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുള്ളൂ. മറ്റൊരു പുതിയ വീഡിയോയായി കാണുന്നതുവരെ നന്ദി, നമസ്കാരം.